ഏതായാലും ക്രിസ്ത്യാനികളെയും കുറച്ച് മുസ്ലിങ്ങളെയും പർദ്ദയിട്ടവരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ശിവഗിരി തീർത്ഥാടനം കൊളന്തുകൊണ്ടിയെങ്കിലും ശബരിമല തീർത്ഥാടനം തകർത്ത് തരിപ്പണമാക്കിയെങ്കിലും ഇളാപ്പള്ളി നടേശൻ സാറിൻ്റെ നേതൃത്വത്തിൽ, അല്ലെ പുന്നല ശ്രീകുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഹിന്ദു നവോത്ഥാനം 15 മിനിറ്റ് കൊണ്ട് നടത്തി 168 കോടി രൂപ പ്രത്യക്ഷമായിട്ട് മുടിച്ച് ഗവൺമെൻറ് സർക്കാർ തലത്തിലുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെയും ജോലിക്കാരെയും എല്ലാം ഇറക്കി ലോകം മുഴുവനും കണ്ട ഒരു ഉജ്ജ്വലമായ ധാരാളം വിടവുകളുള്ള നവോത്ഥാനം നടത്തി. നേതാക്കന്മാരെല്ലാം ഹിന്ദുക്കളായിരുന്നല്ലോ, പങ്കെടുത്തത് ഭൂരിഭാഗവും ഹിന്ദുക്കളാവാനാണ് സാധ്യത. അതിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടാവുമെന്നും NSSനും പങ്കെടുക്കാമെന്നും ഉള്ള വാർത്ത കണ്ടു. ഏതായാലും ശബരിമല സീസൺ തീർന്ന സ്ഥിതിക്ക്, ശബരിമലയിലെ സീസണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നവോത്ഥാനം അതിലുണ്ടാക്കിയതെന്നുള്ള സ്ഥിതിക്ക് ഹിന്ദുക്കളുടെ നവോത്ഥാനം കഴിഞ്ഞു. ഇനി നവോത്ഥാനം വേണ്ടത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അല്ലേ? അപ്പോ ഈ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് നവോത്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം ജലന്ധർ ബിഷപ്പിലേക്കോ കർദിനാളിലേക്കോ മാറുന്നതല്ലേ? കുറെ കൂടി അടുത്ത ഇലക്ഷന് നല്ല വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ടാക്കാനുള്ള വഴി. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മനുഷ്യന് അദ്ദേഹത്തിൻ്റെ സംഘടനയിലുള്ളവരുൾപ്പെടെ നല്ല അവാർഡും പുരസ്കാരവും സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും വലിയ കാര്യമാക്കാത്ത ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനും ഗുരുദേവൻ പറഞ്ഞതിൻ്റെ ആൾമോസ്റ്റ് എതിരെ മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അതൊന്നും ബാധിക്കില്ല. പക്ഷെ ഇത് ഹിന്ദുക്കളുടെ നവോത്ഥാനം 15 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി 15 February മുതൽക്ക് അല്ലെങ്കിൽ 10 മുതൽക്ക് ആരംഭിക്കാൻ പോകുന്നത് ഈ മുസ്ലിം യുവതികളെ അങ്ങ് നേരെ കയറി പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകുന്ന ദൈവമൊന്നല്ലേ ഉള്ളൂ, അവർക്കും പ്രാർത്ഥിക്കണമല്ലോ. അതുപോലെ അവരുടെ പർദ്ദ അറേബ്യയിലെ മണൽക്കാറ്റ് അടിക്കുമ്പോൾ അത് ശരീരത്തിനകത്തേക്ക് പോകാതിരിക്കാനായിരുന്നു ഇത്തരത്തിലുള്ള ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഡ്രസ്സ് ഉണ്ടാക്കിയത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇത്ര ചൂടത്ത് ഇങ്ങനെ ഒരു ഡ്രസ്സിടാൻ കാരണം മണൽക്കാറ്റിലെ മണ്ണ് അകത്തേക്ക് പോകാതിരിക്കാനാണ്. അകത്തേക്ക് എന്ന് വെച്ചാൽ വയറ്റിലേക്കല്ല, ഡ്രസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഇടയ്ക്ക് വരാതിരിക്കാനാണ്. ഇവിടെ അങ്ങനെ മണൽക്കാറ്റ് ഒന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ തുലാമാസം 1-ാം തീയതിയോടുകൂടി മകരജ്യോതി കണ്ടതോടുകൂടി മണൽക്കാറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ ഇവിടെ ഈ പർദ്ദയിട്ടുകൊണ്ട് നടക്കുകയും അതുപോലെ തന്നെ തീവ്രവാദം വളർത്തുന്നു എന്ന് ഉത്തർപ്രദേശിലെ ഒരു വലിയ മുസ്ലിം മതപണ്ഡിതൻ തന്നെ പ്രഖ്യാപിച്ച് അങ്ങനെയുള്ള മദ്രസകൾ പൂട്ടണമെന്ന് പറഞ്ഞ വാർത്തകളുണ്ടായിരുന്നു പത്രത്തിൽ. അവരുടെയൊക്കെയല്ലേ നവോത്ഥാനം വേണ്ടത്? ഒന്നിൽ കൂടുതൽ ഭാര്യമാരാകാം, ഇംഗ്ലണ്ടിൽ നിന്ന് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾ SMS അയച്ച് ട്രിപ്പിൾ തലാക്ക് ചൊല്ലി ഭാര്യയെ ഉപേക്ഷിച്ചു. അപ്പൊ നവോത്ഥാനം വേണ്ടത് അവിടെയല്ലേ? സ്ത്രീകൾക്ക് പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കാനും സ്വതന്ത്രമായിട്ട് ജോലിയെടുക്കാനും വേണ്ട കാര്യങ്ങളിൽ സ്വയം ഇൻവോൾവ് ചെയ്യാനും ഒരടിമയെ പോലെ പെരുമാറാതിരിക്കാനും, ഇത് മറ്റു മതത്തിൻ്റെ കാര്യമാണ്, നമുക്ക് പറയേണ്ട കാര്യമില്ല. താനെന്തിനാ ഇതിനെക്കുറിച്ച് ഇത്രയധികം വയറുവേദന എടുക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരു വയറുവേദനയില്ല. പക്ഷേ നവോത്ഥാനം, ഇവരുടെയൊക്കെ നവോത്ഥാനത്തിന് വെള്ളാപ്പള്ളി നടേശൻ പോരല്ലോ, അവരുടെ ഇടയിൽ നിന്നുള്ള നേതാവല്ലേ വേണ്ടത്? ഈ കന്യാസ്ത്രീകളെ ഹൈക്കോടതിയുടെ മുമ്പിൽ കരയിപ്പിച്ചതും ഈ അച്ഛന്മാരുടെ മുമ്പിൽ കുംഭസാരിക്കുള്ളിലേക്ക് പോകാനുള്ള അച്ഛന്മാരുടെ എണ്ണം പ്രതിദിനം കൂടി വരികയും 200 കോടിയുടെ രത്നവ്യാപാരത്തിൻ്റെ പേര് പറഞ്ഞ് അച്ഛൻ തന്നെ പലരെയും പറ്റിക്കുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പള്ളിമേടകളിലെ നവോത്ഥാനം വേണ്ടേ? മതിയോത്? അപ്പം അതിനു പറ്റിയ ഒരു നേതാവല്ലേ? അത് കർദിനാളാണെങ്കിൽ ഉത്തമമായി, അല്ലെങ്കിൽ താമരശ്ശേരി ബിഷപ്പാണെങ്കിലും മതി, അവരെയൊക്കെ പോയിട്ട് കൈയൊക്കെ ചുംബിച്ച് വന്നതല്ലേ? അപ്പം ക്രിസ്ത്യാനികളുടെ നവോത്ഥാനത്തിന് ക്രിസ്ത്യാനികളിൽ
ഏറ്റവും കുഴപ്പക്കാരായവരുടെ കയ്യിലേക്ക് അത് ഏൽപ്പിക്കുക. മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന് മുസ്ലിങ്ങളിൽ ഏറ്റവും കുഴപ്പക്കാരായവരുടെ കയ്യിലത് ഏൽപ്പിക്കുക. അപ്പോൾ ഏതാണ്ട് ഹിന്ദുക്കളെ സ്പ്ലിറ്റ് ചെയ്യാൻ SNDPയുടെ നേതാവിനെ ഉപയോഗിച്ച മാതിരി, അവിടെയും ക്രിസ്ത്യാനികളെ UDFന് വോട്ട് ചെയ്യുന്നവരെ LDFന് വോട്ട് ചെയ്യുന്നവരെ എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ ഈ കർദിനാളിനെയോ ബിഷപ്പിനെയോ മെത്രാനെയോ ഒക്കെ നേതാവാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. മുസ്ലിങ്ങളെയും അങ്ങനെയുണ്ട്, പകല് കമ്മ്യൂണിസ്റ്റുകാരും രാത്രി വേറെ പാർട്ടിയായിട്ടിരിക്കുന്ന ധാരാളം യുവാക്കളും ഒക്കെ ഉള്ള സ്ഥിതിക്ക് അവരുടെ തന്നെ ഒരു നേതാവിനെ ഉപയോഗിച്ച് നവോത്ഥാനം നടത്തലല്ലേ എളുപ്പം? ലൈക്ക് ഡിസോൾവ്സ് ഇൻ ലൈക്ക് എന്ന് പറഞ്ഞ കെമിസ്ട്രിയിലൊരു സിദ്ധാന്തമാണ്. എണ്ണ പെട്രോളിൽ ഡിസോൾവ് ചെയ്യും, വെള്ളം പെട്രോളിൽ ഡിസോൾവ് ചെയ്യില്ല, പെട്രോള് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല. അങ്ങനെയായ സ്ഥിതിക്ക് ക്രിസ്ത്യാനികളുടെ നവോത്ഥാനത്തിന് ക്രിസ്ത്യാനികളുടെ നേതാക്കന്മാർ ഇന്ന് എണ്ണത്തിൽ ധാരാളമുണ്ട് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവർ, മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന് മുസ്ലിങ്ങളുടെ ആൾക്കാർ, ഏതായാലും അവർ വെള്ളാപ്പള്ളി നടേശൻ്റെ കീഴിൽ അല്ലെങ്കിൽ പുറകിൽ അണിനിരക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഓരോന്ന് പറയുന്ന വ്യക്തിയുടെ പുറകിൽ അണിനിരക്കാൻ കൃത്യമായിട്ട് തെറ്റാണെങ്കിലും ഒന്ന് തന്നെ പറയുന്ന അവർ അണിനിരക്കില്ല. പിന്നെ ഹിന്ദുക്കളിലെ 99%ത്തിൻ്റെയും പിന്തുണ ഈ മതിലിനും നവോത്ഥാനത്തിനും ഇല്ല. ഭീഷണിപ്പെടുത്തി അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള വാഗ്ദാനങ്ങളും നൽകിയിട്ടാണ് കുറേ എണ്ണത്തിനെങ്കിലും പിടിച്ചു കൊണ്ടുവന്ന് മതിലിൽ നിർത്തിയത്. അതോടുകൂടി 15 മിനിറ്റിലെ നവോത്ഥാനം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയുള്ള മാസങ്ങളിലുള്ള നവോത്ഥാനം ബെസ്റ്റ് ക്രിസ്ത്യൻ നേതാക്കന്മാരെ ക്രിസ്ത്യാനികളെ നവോത്ഥാനം നടത്താനും മുസ്ലിം നേതാക്കന്മാരെ മുസ്ലിങ്ങളുടെ നവോത്ഥാനം നടത്താനും ഉപയോഗിക്കുന്നതായിരിക്കും ബുദ്ധി എന്ന് 8-10 ഉപദേശകരുള്ളതിൽ ഒരാളെങ്കിലും പറഞ്ഞു കൊടുക്കട്ടെ എന്ന് ഭാരതമാതാവിനോടും ജഗതീശ്വരനോടും പ്രാർത്ഥിച്ചതുകൊണ്ടും പ്രയോജനമില്ല എന്നറിഞ്ഞാലും പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ലല്ലോ. പ്രണാമം.